ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഒരിക്കലൂടെ സ്നേഹപൂർവ്വം സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഇബ്രായ ലേഖന പഠന പരമ്പരയിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. മൂന്ന് അധ്യായങ്ങളാണ് ഇബ്രായ ലേഖനത്തിൽ നിന്നും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇബ്രായ ലേഖനത്തിലെ പൊതുവായ വിഷയം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കുകയുണ്ടായി, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത. അത് പഴയ നിയമത്തിലെ പല വ്യക്തികളുമായും മറ്റു പല സംഭവങ്ങളുമായും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുവാണ് അവയേക്കാൾ ഏറ്റവും ഉന്നതനും ശ്രേഷ്ഠനുമായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇബ്രായ ലേഖനത്തിൻ്റെ പേജുകളിലൂടെ അധ്യായങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള വിഷയം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി ദൂതന്മാരുമായി താരതമ്യം നടത്തി ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നാം കണ്ടു. പ്രവാചകന്മാരുമായി താരതമ്യം നടത്തി പ്രവാചകന്മാരിലും ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ കാണുവാനിടയായി. മോശയുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ, മൂന്നാമത്തെ അധ്യായത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നാം നാലാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇബ്രായ ലേഖനം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്നിവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്രകാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികൾ നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഇബ്രായ ലേഖനം 4:1 ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് സ്വസ്ഥത എന്നുള്ളത്. 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും ആ വാക്കും ആ ആശയവും നാം കാണുന്നുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങളിൽ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നാണയിട്ടത് അനുസരണക്കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. ഇത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത കനാൻ ദേശത്തെക്കുറിച്ചാണ്. അവർ കനാൻ ദേശത്ത് പ്രവേശിക്കാതെ പോയ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആളുകളിൽ നല്ലൊരു പങ്കും വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണമാണ് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് 3-ാം അധ്യായത്തിൽ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്ക് പല അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 4 വിധ സ്വസ്ഥതകളെക്കുറിച്ച് നമ്മളിപ്പോൾ വായിച്ച 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം യോശുവയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് ശത്രുരാജ്യങ്ങളെയൊക്കെ കീഴടക്കി അത് കൈവശപ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് ആ ഒരർത്ഥത്തിൽ സ്വസ്ഥത ലഭിച്ചത്, കനാൻ ദേശം അഥവാ വാഗ്ദത്ത ദേശം ലഭിച്ചത് യോശുവയുടെ നേതൃത്വത്തിലാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ലഭിച്ച ആ സ്വസ്ഥതയും യേശുക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവജനത്തിന് ലഭിക്കുന്ന സ്വസ്ഥതയും തമ്മിലാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇത് ലഭിക്കണമെങ്കിൽ അഥവാ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ വിശ്വാസമാണ് ആവശ്യമായിട്ടുള്ളത്. വിശ്വാസത്താൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വസ്ഥത എന്ന് യോശുവയിലൂടെ ലഭിച്ച
കനാൻ ദേശ പ്രവേശനം എന്ന സ്വസ്ഥതയുമായി താരതമ്യം ചെയ്തുകൊണ്ട് യോശുവയേക്കാൾ ശ്രേഷ്ഠനും ഉന്നതനുമാണ് യേശു ക്രിസ്തു. ഇതാണ് നാലാം അധ്യായത്തിലെ വിഷയം. കഴിഞ്ഞ അധ്യായങ്ങളുടെ തുടർച്ചയായി നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനും ഉന്നതനുമായ യേശു ക്രിസ്തു ഇത് തെളിയിച്ചിരിക്കുകയാണ്. നാലു വിധ സ്വസ്ഥതകളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വസ്ഥത എന്നുള്ളത് നാല് ആശയത്തിൽ ഈ വേദഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് യോശുവയിലൂടെ ലഭിച്ച സ്വസ്ഥതയാണ്. അത് കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട്, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായ ഒരു സ്വസ്ഥതയെക്കുറിച്ച് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. നാം പിന്നാലെ അല്പം ഇവയാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായ, തൻ്റെ സൃഷ്ടി പ്രവൃത്തികളൊക്കെ തീർന്ന് ഏഴാം ദിവസം സ്വസ്ഥതയെടുത്ത ആ സ്വസ്ഥതയെക്കുറിച്ച് ഇവിടെ പറയുന്നു. മൂന്നാമത്, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ദൈവജനത്തിന് ലഭിക്കുന്ന ആ സ്വസ്ഥതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നാലാമത്, നാം വായിച്ച് അവസാനിപ്പിച്ച ആ ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഉത്സാഹിച്ച് പ്രാപിച്ചെടുക്കേണ്ട ഒരു സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞാണ് ആ വേദഭാഗം നാം ഇപ്പോൾ വായിച്ച് അവസാനിപ്പിച്ചത്. അവിടെ നാം ഉത്സാഹിച്ച് പ്രാപിച്ചെടുക്കേണ്ട ഒരു സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, ആ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിച്ച് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു ശ്രമം. അപ്പം ആ നിലയിൽ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഇങ്ങനെ നാലു വിധ സ്വസ്ഥതകളെക്കുറിച്ച് ഈ വേദഭാഗം പറയുക. ഞാൻ അതൊന്നുകൂടെ പറയാം. യോശുവയിലൂടെ ഇസ്രായേൽ ജനത്തിന് ലഭിച്ച സ്വസ്ഥത, കനാൻ ദേശത്തേക്കുള്ള പ്രവേശനം, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായ ഏഴാം ദിവസമെന്ന ആ സ്വസ്ഥത, ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ലഭിക്കുന്ന സ്വസ്ഥത, ഈ സ്വസ്ഥത ലഭിച്ചവർ ഉത്സാഹിച്ച് പ്രാപിച്ചെടുക്കേണ്ട ഒരു സ്വസ്ഥത, ഇത് നാലും ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ പ്രവേശിച്ചത് ദൈവമക്കളുടെ സ്വർഗപ്രവേശനമെന്ന ആ സ്വസ്ഥതയുടെ ഒരു നിഴലായി ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. കനാൻ ദേശ പ്രവേശനമെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നിഴലല്ല. അങ്ങനെ പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വാഗ്ദത്ത ദേശം അഥവാ കനാൻ ദേശത്ത് പ്രവേശിച്ച് കഴിഞ്ഞ് അവർക്കവിടെ ശത്രുക്കളുണ്ടായിരുന്നു, അവരോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരുന്നു, അവരോട് പോരാടി തോൽപ്പിച്ച് അവരെ ജയിച്ച് അത് കൈവശപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോരാട്ടമില്ല, അവിടെ നമുക്ക് യുദ്ധങ്ങളില്ല, അവിടെ ആരെയും പരാജയപ്പെടുത്തി ആ ദേശം കൈവശപ്പെടുത്തി സ്വസ്ഥത പ്രാപിക്കേണ്ട ഒരു സ്ഥിതിയല്ല ഉള്ളത്. അതുകൊണ്ട് കനാൻ ദേശ പ്രവേശനം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിൻ്റെ ഒരു നിഴലായി ആ ഒരു താരതമ്യത്തിൽ നമുക്ക് ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ പിന്നെ ഇവിടെ യോശുവയിലൂടെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞിട്ട് അതുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് ഏത് സ്വസ്ഥതയെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന സ്വസ്ഥത, അത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആശ്വാസവും സമാധാനവും ആ നിലയിൽ ലഭിക്കുന്ന ആ ഒരു സ്വസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ താരതമ്യം ചെയ്തുകൊണ്ട് ദൈവാത്മാവ് ഒരു പഠനം നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു എന്നുള്ളതിനെ സ്വസ്ഥത എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് പഴയ നിയമത്തിലാണ്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 25:19 സ്വസ്ഥത എന്ന വാക്ക് ഈ ആശയത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിൻ കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് മറന്നു പോകരുത്. അപ്പം വാഗ്ദത്തം കൊടുത്ത ദേശത്ത് നിനക്ക് പ്രവേശനം ലഭിക്കുമ്പോൾ സ്വസ്ഥത ലഭിക്കുന്നു എന്ന് അവിടെ കനാൻ ദേശ പ്രവേശനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത് 4-ാം അധ്യായം ആരംഭിക്കുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന. ഇത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലാണ്. 15-ാം അധ്യായം 7-21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തം അല്പം വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും.
മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അഥവാ അവർ ചിതറിപ്പോകുന്ന അല്ലെങ്കിൽ അവർ പ്രവാസികളായി പോകുന്ന സ്ഥാനത്തു നിന്ന് അവരെ വിടുവിച്ച് മടക്കി കൊണ്ടുവന്ന് അവർക്കൊരു ദേശം കൊടുക്കും. ആ വാഗ്ദത്വം ദൈവം അബ്രഹാമിന് കൊടുക്കുക. എന്നാൽ കുറേ കഴിഞ്ഞ് മോശയിലൂടെ ആ വാഗ്ദത്വം ഒന്ന് പുതുക്കി കൊടുക്കുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 3:8 വായിക്കാം. പുറപ്പാട് പുസ്തകം 3:8 ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം ഒന്ന് പുതുക്കി കൊടുക്കുകയാണ്. വാഗ്ദത്ത ദേശം കൊടുക്കുമെന്നുള്ളതാണ് അബ്രഹാമിൻ്റെ സന്തതിക്ക്. ഇതിൻ്റെ അല്പം കൂടെ വിശദമായി ആ വാഗ്ദത്വത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 17:1-8 വാക്യങ്ങളിലുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകം 17:1-8 വാക്യങ്ങൾ. അവിടെ നിന്റെ സന്തതിക്ക് അവകാശം തരുമെന്നും അത് ലോകാവകാശമാണെന്നും അത് ശാശ്വതമായി നൽകും എന്നും പറയുന്നുണ്ട്. കേവലം ഒരു ദേശം മാത്രമല്ല, കനാൻ ദേശം മാത്രമല്ല, ലോകം മുഴുവൻ നിന്റെ സന്തതിക്ക് അവകാശമായി തരും എന്ന് ആ വാഗ്ദത്വത്തിൻ്റെ വിശദീകരണം ഉൽപ്പത്തി പുസ്തകം 17:1 ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം 22 വരുമ്പോൾ, എൻ്റെ 18 വരുമ്പോൾ, നിന്റെ സന്തതി മുഖാന്തിരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. 22:18. ഞാൻ ഈ വേദഭാഗങ്ങൾ ഒന്ന് ഓർപ്പിച്ചത് ഇവിടെയൊക്കെ അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്വത്തിൽ അബ്രഹാമിൻ്റെ സന്തതി വരികയും കേവലം ഒരു പ്രദേശം കനാൻ ദേശം മാത്രമല്ല ലോകം മുഴുവൻ അഥവാ ലോകത്തിൻ്റെ അവകാശിയായി മാറുമെന്നും ആ സന്തതിയിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നും പറയുന്നുണ്ട്. ഈ റോമാലേഖനം 4:13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് കാണാം. ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലേ ലഭിച്ചത്. എടുത്തു പറയുകയാണ്, അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്താണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്? സന്തതി ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം. ഇത് കേവലം ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന ഒരു വാഗ്ദത്തമായി നമുക്ക് തോന്നാം. കേവലം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്നൊരു വാഗ്ദത്തമായി നമുക്ക് തോന്നാം. ആ നിലയിലൊക്കെ അതിന് അർത്ഥങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ പൂർണ്ണത നാം കാണുന്നത് ലോകാവകാശിയായി ഒരു സന്തതി വരികയും ആ സന്തതിയിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആരാണ് ആ സന്തതി? ഗലാത്തുലേഖനം 3:14-16 വാക്യങ്ങളിൽ അതാരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്തുലേഖനം 3:14-16 വാക്യങ്ങൾ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ, സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ്റെ നിയമമായാലും അതിനുറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഏത് സന്തതിയിലൂടെ ലോകാവകാശിയാകുമെന്നും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതും ആണ് എന്ന് ഈ വേദഭാഗങ്ങൾ വളരെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടേണ്ട ആ വാഗ്ദത്ത നിവൃത്തികളെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യ ഭാഗം ഇവിടെ നാം വായിച്ച എബ്രായലേഖനം 4:13 ആദ്യ ഭാഗത്ത് നാം കാണുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു എന്ന. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇനിയും പ്രാപിപ്പാൻ അവസരമുണ്ട് എന്നാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം തൻ്റെ സന്തതി വാഗ്ദത്ത ദേശമായ കനാൻ ദേശം പ്രാപിക്കും അത് അല്ല എന്ന് പറഞ്ഞാൽ അതുമായി ഒരു താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിനപ്പുറത്ത് ആ വാഗ്ദത്തത്തിന് ഒരു നിവൃത്തിയുണ്ട്, ആ വാഗ്ദത്തത്തിന് ഒരർത്ഥമുണ്ട്, ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള അവസരം ഇനിയും ശേഷിച്ചിരിക്കുന്നു. അതെങ്ങനെ? അടുത്തു പറയുകയാണ്, ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. നാം ഒരു സദ്വർത്തമാനം കേട്ടവരാ. സദ്വർത്തമാനം കേട്ടിട്ടും അത് പ്രയോജനം വരാതെ പോയത് എന്തുകൊണ്ടാണ്? വിശ്വാസമായി പരിണമിക്കാകൊണ്ട്. അതുകൊണ്ട് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആ സ്വസ്ഥതയാണ് ഇവിടുത്തെ വിഷയം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം
യേശു ക്രിസ്തു എന്ന സന്തതിയിലൂടെ ഇന്നും പ്രാപിപ്പാൻ അവസരമുണ്ട്. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ താൽക്കാലികമായ വാഗ്ദത്വവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അത് യോശുവയിലൂടെ, യോശുവയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇതാ ആ വാഗ്ദത്വത്തിൻ്റെ ഒരു പൂർണ്ണ നിവൃത്തി യേശു ക്രിസ്തുവിലൂടെ, അബ്രഹാമിൻ്റെ സന്തതി ഏകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അത് വിശ്വാസത്താൽ പ്രാപിപ്പാൻ കഴിയുന്ന സ്വസ്ഥതയാണ്. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് വാക്യങ്ങളിൽ കാണുന്ന വിഷയം എന്താ? സുവിശേഷം. സദ്വർത്തമാനം സമം സുവിശേഷം. സുവിശേഷം കേട്ടു വിശ്വസിച്ച് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്ന സ്വസ്ഥത. എന്താ യേശു ക്രിസ്തു പരസ്യമായിട്ട് പറഞ്ഞത്? താൻ ലോകത്തോട് ആഹ്വാനം ചെയ്തത് എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ ഇരിക്കെ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ പാപഭാരം ചുമക്കുന്ന യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവർക്ക് ഈ പാപഭാരം ചുമക്കുന്ന അവസ്ഥയിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസവും സമാധാനവും ഹൃദയത്തിൻ്റെ ശാന്തതയുമാണ് ഇവിടുത്തെ സ്വസ്ഥത എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വസ്ഥത താൽക്കാലിക കാനാൻ ദേശ പ്രവേശനം എന്ന സ്വസ്ഥതയേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ നിത്യമാണ്. അത് യേശു ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനുമായിട്ടിരിക്കുന്നു. പിന്നെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്നൊരാശയമാണ് നാം കാണുന്നത്. ലോകസ്ഥാപനത്തെങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. 4 വാക്യം, 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികൾ നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പം 7-ാം നാളിലെ സ്വസ്ഥത, ദൈവം തൻ്റെ പ്രവൃത്തികളൊക്കെ 6 ദിവസം കൊണ്ട് തീർത്തിട്ട് 7-ാം നാളിൽ സ്വസ്ഥമായിട്ടിരുന്നു എന്ന് പറയുന്നത് ആ പ്രവൃത്തികൾ അവസാനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ആ സ്വസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതും പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അത് താഴോട്ട് വരുമ്പോൾ പറയുന്നത് 7-ാം വാക്യം, ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്നവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. അപ്പോൾ 7-ാം ദിവസം സ്വസ്ഥമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം ഇനിയുമുണ്ട്. ഇന്നവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇത് എഴുതിയിരിക്കുന്ന ആരാണെന്നും അവിടെ പറയുന്നുണ്ട്. ദാവീദ് മുഖാന്തരം, 95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. 7-ാം ദിവസം സ്വസ്ഥമായി എന്ന് പറയുന്ന സൃഷ്ടിയുടെ ആരംഭം കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ്, എത്രയോ 100 ആണ്ടുകൾ കഴിഞ്ഞാണ് ദാവീദ് വന്നത്, ദാവീദ് എഴുതിയത്. ദാവീദ് എഴുതിയപ്പോൾ പറയുകയാണ്, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം ഇനിയുമുണ്ട്. അപ്പം ഏതുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിവൃത്തനായ 7-ാം ദിവസം എന്ന സ്വസ്ഥതയും ഇന്ന് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന ആ സ്വസ്ഥതയുമായി ഒരു താരതമ്യം ചെയ്തുകൊണ്ട് ഒരു നിഴലായി അതിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുക. അതിൻ്റെ പൊരുളേതാ? എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന സ്വസ്ഥത. ഞാൻ ആദ്യം സൂചിപ്പിച്ചതും നാം ആദ്യ ഭാഗത്ത് കണ്ടതും അതുതന്നെയാണ്. അവിടെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് പ്രവേശിക്കുന്ന കാര്യം പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടും, ലോകാവകാശിയാകും. ആ സ്വസ്ഥതയിൽ, ആ സന്തതിയിലൂടെ പ്രവേശിപ്പാൻ കഴിയുന്നതിനുള്ള അവസരം ഇനിയുമുണ്ട്. സദ്വർത്തമാനം വിശ്വസിച്ചാൽ മതി. അതേതാണ് ആ സ്വസ്ഥത? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന സ്വസ്ഥത. ഇവിടെ 2-ാമത്തെ താരതമ്യം, അവിടെ ദൈവം തൻ്റെ പ്രവൃത്തികൾ നിവൃത്തനായ ഒരു സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞ് ദാവീദ് പറയുകയാണ്, ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം തീർന്നിട്ടില്ല, ഇന്ന് ഒരു ദിവസം പിന്നെയും വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, നിങ്ങൾ വിശ്വാസത്താൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. അപ്പോൾ അതും ഒരു നിഴലാണ്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന സ്വസ്ഥതയാണ് അവിടുത്തെയും വിഷയം. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇനി ദൈവജനത്തിന് ശേഷിപ്പിച്ചിട്ടുള്ള ഒരു ശബത്ത് അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ശബത്ത് ദൈവജനത്തിനുണ്ട് എന്നല്ല പറയുന്നത്, അത് പഴയ നിയമത്തിലെ വിഷയമാണ്. ശബത്ത് എന്ന് പറയുന്നത്, പുതിയ നിയമ വിശ്വാസികൾ ശബത്ത് ആചരിക്കേണ്ടവരല്ല. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഏതാണ് ഈ ശബത്ത് അനുഭവം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സ്വസ്ഥതയും കനാൻ ദേശ പ്രവേശനം എന്ന സ്വസ്ഥതയും ഇങ്ങനെ
ഒന്ന് രണ്ട് വിധ സ്വസ്ഥതകളെക്കുറിച്ച് മുകളിൽ പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു. ഇതൊക്കെ കേവലം നിഴലുകളാണ്. എന്നാൽ ഇവ സൂചിപ്പിക്കുന്ന ഒരു ശബത്ത് അനുഭവം, ഒരു സ്വസ്ഥതയുടെ അനുഭവം ദൈവജനത്തിന് ശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് മുൻപിലത്തെ രണ്ടും ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് പറയുന്ന മൂന്നാമത്തെ സ്വസ്ഥത. ദൈവജനത്തിന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വസ്ഥത, അത് വിശ്വാസത്താൽ പ്രാപിപ്പാൻ കഴിയുന്ന സ്വസ്ഥതയാണ്. ഇതാണ് ഈ വേദഭാഗത്ത് പറയുന്ന മൂന്നാമത്തെ സ്വസ്ഥത. ഒരുപക്ഷെ ഈ വേദഭാഗം മനസ്സിലാകാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ആദ്യ ഭാഗത്ത് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ഒരു താരതമ്യം, യോശുവയിലൂടെ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത്, എന്നാൽ അത് വിരൽ ചൂണ്ടി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണ നിവൃത്തി സന്തതിയായ ക്രിസ്തുവിലൂടെയാണെന്നും ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന സ്വസ്ഥതയുടെ നിഴലാണെന്നും അവിടെ സൂചിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ സദ്വർത്തമാനം കേട്ടു വിശ്വസിച്ച് നമുക്കിന്നും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ അവസരമുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തികൾ നിവൃത്തനായി ഏഴാം ദിവസം എന്ന സ്വസ്ഥത 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അത് എടുത്തു പറയുമ്പോൾ ദാവീദ് 95-ാം സങ്കീർത്തനത്തിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇന്നും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള അവസരം ശേഷിച്ചിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നും ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ അവസരമുണ്ട്. അപ്പോൾ അതൊരു നിഴലാണ്. ഏതാണ് പൊരുള്? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന സ്വസ്ഥത. മൂന്നാമത്തെ സ്വസ്ഥത ഈ വേദഭാഗത്ത് കാണുന്നത് അതാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ശരിയായ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത്. ഇനിയും ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഭാവിയിൽ നിത്യതയിൽ ദൈവത്തോടു കൂടെ നമുക്ക് എന്നേക്കും അനുഭവിക്കാൻ കഴിയുന്ന ആ ആശ്വാസത്തിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു പ്രയോഗമാണ് നമുക്ക് ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ശബത്ത് അനുഭവം എന്ന് പറയുന്നത്. 4-ാമത്തേത് 10-ും 11-ും വാക്യങ്ങളിൽ നാം കാണുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അവിടെ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥനായി, 6 ദിവസത്തെ പ്രവൃത്തികൾ തികച്ച് 7-ാം ദിവസം സ്വസ്ഥനായി, അത് ആ പ്രവൃത്തികൾ തീർന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നത് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തിയിൽ നിവൃത്തനായി തീർന്നു. അത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. തന്നെ ഏൽപ്പിച്ച ഒരു പ്രവൃത്തി, നമുക്ക് ഈ സ്വസ്ഥത തരുവാൻ തന്നെ ഏൽപ്പിച്ച ഒരു പ്രവൃത്തിയുണ്ട്. പാപപരിഹാര ബലി, കാൽവറിയിലെ ക്രൂശിലെ മരണം, ആ മരണം അവസാനം താൻ ഇങ്ങനെ പറഞ്ഞു, സകലവും നിവൃത്തിയായി. താൻ നിവൃത്തിച്ച് താനും ആ സ്വസ്ഥതയിൽ അഥവാ ആ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചു നിവൃത്തനായി തീർന്നു എന്നവിടെ പറയുക. അതുകൊണ്ട് ഇനി നമ്മോട് പറയുന്ന ഒരു പ്രബോധനമാണ്, ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അപ്പം നാം ഉത്സാഹിച്ച് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച സ്വസ്ഥത അത് നിലനിൽക്കണമെങ്കിൽ നാം അതിനുവേണ്ടി ഉത്സാഹിക്കണം. നാം കർത്താവ് പറഞ്ഞ വാക്കുകൾ തന്നെ വായിക്കുന്നുണ്ട്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പിന്നെയും അടുത്തു പറയുന്നത്, ആ ആശ്വാസത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കി എന്നോട് പഠിക്കണം. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് പഠിക്കണം. അടുത്ത 12 മുതലുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തെയും അതിൻ്റെ ചില പ്രത്യേകതകളും ഞാൻ പറയുന്നത്, ദൈവവചനത്തിലൂടെ നാം തന്നെ ശ്രമിച്ച് ലഭിച്ച സ്വസ്ഥതയിൽ നിലനിൽക്കുന്ന ഒരനുഭവം, അതാണ് ഇവിടെ പറയുന്ന ഉത്സാഹിച്ചു പ്രാപിക്കേണ്ട സ്വസ്ഥത. ഈ വേദഭാഗ പഠനം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഇതെല്ലാം നിഴലുകളായി പറയുമ്പോൾ ഒരു പൊരുളുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. യോശുവയേക്കാൾ വലിയവനായ ക്രിസ്തു, ആ ക്രിസ്തു പാപപരിഹാര ബലി, തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി നിവർത്തിച്ചു. നമുക്ക് പാപത്തിൽ നിന്നൊരു വിടുതൽ, ഒരു സ്വസ്ഥത, ആശ്വാസം, ഹൃദയത്തിന് സമാധാനം, ആ ശബത്തനുഭവം തരുവാൻ കാരണക്കാരനായി തീർന്നു. ആ ഉന്നതനും നിസ്തുല്യനുമായ ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.